ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു മിക്സ്ചറിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടല്ലേ മിക്സ്ചർ കഴിക്കാറ്, പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് കാണണ്ടേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ മിക്സ്ചർ തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ കടലപ്പൊടി എടുക്കുന്നതിൻ്റെ നേർപകുതിയാണ് അരിപ്പൊടി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു അര ടീസ്പൂൺ കായം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കാറില്ലേ, അതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വേണത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു ഇടിയപ്പത്തിന് ഉണ്ടാക്കുന്ന അച്ചിലേക്ക് മാറ്റാം. ഇനി ഞാനിതവിടെ കുറച്ച് ഓയില് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ ആവി കൈയിന് മീത് കെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അധിക നേരമൊന്നും കുക്കിയേണ്ട, ഏകദേശം ഒരു മിനിറ്റ് ഒന്നര മിനിറ്റൊക്കെ മതി. ഇത് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കിത് കോരിമാറ്റാം. ഇങ്ങനെ ഞാനിത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊട്ടുകടലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മിക്സ്ചറിലേക്ക് നമുക്ക് ബൂന്തി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കാൽ കപ്പ് കടലപ്പൊടി, ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബൂന്തി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കൂടരുത്. ഞാൻ ആദ്യം ചെയ്ത സമയത്ത് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇടുന്ന സമയത്ത് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇത് തീരെ ശരിയായില്ല, അതങ്ങനെ പൊങ്ങി വരുമൊന്നും ചെയ്തില്ല. അങ്ങനെ എണ്ണയിൽ തന്നെ കിടക്കുക ചെയ്തത്. കോരിയെടുത്ത സമയത്ത് കുക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് കണ്ടില്ലേ, തീരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് മിക്സറിലേക്ക് എടുത്തില്ല, ഞാനിത് കോരിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പം ഞാനതിലേക്ക് കുറച്ചുകൂടെ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കിയെടുത്ത് ആ സമയത്ത് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബൂന്തി തന്നെ കിട്ടി. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ബൂന്തി തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബൂന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായി വരുന്നുണ്ട്.
അപ്പോൾ ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഉണക്കമുളകും കൂടിയിട്ട് ഒന്നിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ നാടൻ മിക്സ്ചറിലൊക്കെ കണ്ടിട്ടില്ലേ വെളുത്തുള്ളിയും ഉണക്കമുളകും ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മുടെ മിക്സ്ചറിന് നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മിക്സ്ചറിനുള്ള എല്ലാ ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ വേണ്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലയും പിന്നെ ബോന്തിയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത്. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മിക്സ്ചർ മേടിക്കാനായിട്ട് ഷോപ്പിലേക്കൊന്നും പോകണ്ട. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.